റോബർട്ട് വദ്ര മരുമകനാണ് സോണിയാജിയുടെ. സി സി തമ്പി കള്ളുതമ്പി അജ്മാനിൽ കള്ളുകച്ചവടമാണ് മെയിൻ പരിപാടി. ഇവിടെ കേരളത്തിൽ വലിയ പരിപാടിയൊന്നുമില്ല, എല്ലാം അജ്മാനിലും അലൈനിലുമൊക്കെയാണ്. യു എയിലാണ് പരിപാടിയെല്ലാം. കള്ളുതമ്പി എന്നാണ് അറിയപ്പെടുന്നത്. പൊക്കി അടുത്തത് വദ്ര മരുമകനാണെന്നാണ് തോന്നുന്നത്. പണി പശുവിൻപാലിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സോണിയാജിക്കും മകനും. അല്ലെങ്കിൽ തന്നെ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട അമ്മയും മകനുമൊക്കെ ജാമ്യത്തിലാണ്. ദയവ് ചെയ്ത് ഈ കപിൽ സിബലിനെ നിങ്ങൾ കേസ് ഏൽപ്പിക്കരുത്. കോൺഗ്രസ്സുകാരോടൊരു കാര്യം പറയാനുണ്ട്, ഇക്കൂട്ടത്തിൽ അതുകൂടെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ മറന്നുപോകും. കേസ് അപ്പിയർ ചെയ്ത കേസെല്ലാം തോറ്റു. ഈ കപിൽ സിബൽ വലിയ വക്കീലാണെന്നാണ് പറയുന്നത്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അങ്ങനെ കോടതിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി താടിക്കിട്ട് തട്ടും. ദയവ് ചെയ്ത് കോൺഗ്രസ്സുകാർ ആരായാലും സോണിയാഗാന്ധി ആയാലും ആരായാലും ഈ മനു അഭിഷേക് സിംഗ് വലിയ കുഴപ്പമില്ല, ഒന്ന് ഏൽപ്പിച്ചു നോക്കൂ, ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും. കപിൽ സിബലിനെ ദയവ് ചെയ്ത് കേസ് ഏൽപ്പിക്കരുത് എന്നൊരു എളിയ അപേക്ഷയുണ്ട് ഇതോടൊപ്പം തന്നെ. ദാ പണി പശുവെള്ളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സി സി തമ്പിയെ പൊക്കി 288 കോടി രൂപയുടെ അഴിമതി. ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഹോളിഡേ സെൻറ്റർ കമ്പനി, മൂന്ന് കമ്പനികൾ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ 288 കോടി രൂപയുടെ അഴിമതിയാണ് നമ്മുടെ വദ്ര മരുമകൻ, റോബർട്ട് വദ്ര മരുമകൻ, പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇയാൾ വദ്രയുടെ ബിനാമി തന്നെയാണെന്നാണ്, ബിനാമി തന്നെയാണെന്നാണ് പറയുന്നത്. എങ്കിലും ബിനാമി തന്നെയാണ്, സംശയമൊന്നുമില്ല. ജ്യോത്സന സുരി, ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഭാരത് ഹോട്ടൽസ് ലിമിറ്റഡ്, ലളിത് സുരി ഹോസ്പിറ്റാലിറ്റി കമ്പനി. ഈ ജ്യോത്സന സുരിയും ഈ സോണിയാഗാന്ധിയുടെ ബിനാമിയായിട്ട് പല കാര്യങ്ങളിലും ഇടപെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നിരവധി അനവധി കാര്യങ്ങളാണ് വരുന്നത്. സി സി തമ്പി, ജ്യോത്സന സുരി, എല്ലാവരും, സഞ്ജയ് ഭണ്ഡാരി, എല്ലാവരും പൊങ്ങും. വധേരമാമനല്ല കുരുക്ക്, സോണിയാജിക്കും പപ്പുമോനുമാണ് കുരുക്ക്. സൂക്ഷിച്ചോളൂ, നിങ്ങൾ കാണിക്കുന്നതിന് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. നാഷണൽ ഹെറാൾഡ് കേസിൽ സുബ്രഹ്മണ്യം സ്വാമിജി വളരെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുരുക്ക് വരുന്നു, കുരുക്ക് മുറുകുന്നു, സൂക്ഷിക്കുക. മരുമകൻ ഹരിയാന ഭൂമി ഇടപാടും മറ്റു കാര്യങ്ങളുമൊക്കെ മരുമകൻ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മരുമകനുമായി ചേർന്ന് ഈ സോണിയാജി നടത്തുന്ന, ഇനി ഇറ്റലിയിൽ ബിസിനസ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല കേട്ടോ, അമ്മയും മോനും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസ്സുകാർ ആട്ടപടലം കൂടുന്നു, കൊടുക്കാനുള്ള പണി വരുന്നുണ്ട്. കാരണം തെറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിക്കുന്ന, അങ്ങോട്ടിങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സർക്കാരല്ല കേന്ദ്രം ഭരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇച്ഛാശക്തിയുള്ള, തൻ്റെ ഇടമുള്ള ഒരു ബി ജെ പി നേതാവാണ് അമിത്ഷാ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രധാന സേവകൻ നരേന്ദ്രമോദി എന്ന ലോകം ആരാധിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന നേതാവാണ്. ഇവരുടെ അടുത്തൊക്കെ പോയി ഇതുപോലെ ചിങ്കോത്തം കളിയും ബിനാമിക്കളിയും ഒക്കെ കളിച്ചാൽ റോബർട്ട് വദ്രയും കുടുങ്ങും, സോണിയാഗാന്ധിയും കുടുങ്ങും, പപ്പുമോനും കുടുങ്ങും, പ്രിയങ്കാഗാന്ധിയും കുടുങ്ങും, കോൺഗ്രസ്സിലെ എല്ലാവരും കുടുങ്ങും. കാരണം കഴിഞ്ഞ 60-ലധികം വർഷമായി രാജ്യത്തെ കട്ടുമുടിച്ച് പറ്റിച്ച്, ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്, കോർപ്പറേറ്റ് സ്ഥാപനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവർക്ക് സ്തുതി പാടാൻ കുറേ ആൾക്കാരും, ജ്യോത്സന സുരി, ഇതുപോലെ കുറേ ബിനാമികളും, സി സി തമ്പി, നമ്മുടെ കള്ളുതമ്പി. അപ്പോൾ കുടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്, കരുതിയിരുന്നോളൂ. ജാമ്യം, മുൻകൂർ ജാമ്യമൊക്കെ കപിൽ സിബലിൻ്റെ അടുത്ത് പറയരുതേ പ്ലീസ്, നിങ്ങൾ മനു അഭിഷേക് സിംഗ്വിയുടെ അടുത്ത് പറയൂ. എന്നാൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ നീക്കുപോക്കായേക്കാം. ഏതായാലും പണി ഉടൻ വരുന്നു. ഗാന്ധി കുടുംബം, അയ്യോ അങ്ങനെ പറഞ്ഞുപോയി, ക്ഷമിക്കണം, നെഹ്റു കുടുംബം, അങ്ങനെയും പറയാമോ എന്നറിയില്ല. ഏതായാലും പണി ദാ ഓടി വരുന്നുണ്ട്. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.